നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രഹത്തിൻ്റെ രണ്ടാം നിലയിൽ മുറികളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു. രണ്ടാം നിലയിൽ മുറികളെടുക്കുമ്പോൾ പ്രാധാന്യം തെക്കിനിക്കോ പടിഞ്ഞാറ്റിക്കോ ആയതിനാൽ മുറികൾ തെക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ ആയിരിക്കണം. താഴത്തെ നിലയിൽ പൂജാമുറിയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കിടപ്പുമുറികളോ സ്റ്റോർ മുറിയോ വിശ്രമമുറിയോ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയോ വരുന്നത് ശാസ്ത്രപ്രകാരം അനുവദനീയമാണ്. എന്നാൽ ടോയ്ലറ്റ് പൂജാമുറിയുടെ മുകളിൽ വരാൻ പാടില്ല. രണ്ടാം നിലയിൽ മുറികളെടുക്കുമ്പോൾ തെക്കുവശത്തോ പടിഞ്ഞാറ് വശത്തോ എടുക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും താഴത്തെ നില മുഴുവനായി മുകളിലേക്ക് ഉയർത്തുന്നതിൽ തെറ്റില്ല. അതായത് തുറസായ ഭാഗം ഉണ്ടാവണം എന്ന് ശാസ്ത്രപ്രകാരം നിർബന്ധമില്ല. അതുപോലെ രണ്ടാമത്തെ നില പണിയുമ്പോൾ ഭിത്തികൾ താഴത്തെ നിലയിലെ ഭിത്തിയുടെ ഉയരത്തേക്കാൾ കൂടുന്നത് ശാസ്ത്രപ്രകാരം അനുവദനീയമല്ല. രണ്ടാം നില എടുക്കുമ്പോൾ തെക്കോ പടിഞ്ഞാറോ ഭാഗം ഉയരണം എന്ന് ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും തെക്കു പടിഞ്ഞാറേ ഭാഗത്തെ മേൽപ്പുരയ്ക്ക് ഉയരം കൂട്ടുന്നതിനായി വാട്ടർ ടാങ്കോ അത്തരത്തിലുള്ള മറ്റ് നിർമ്മിതികളോ പണി ചെയ്യുന്നത് വാസ്തുപ്രകാരം നല്ല നടപടിയല്ല. അതുപോലെ രണ്ടാം നിലയുടെ മേൽപ്പുരയ്ക്ക് മുകളിൽ വാട്ടർ ടാങ്കിന് സ്ഥാനം പ്രത്യേകം കണക്കാക്കേണ്ടതില്ല. രണ്ടാം നിലയായി പണിയുമ്പോൾ തെക്കിനിയായാലും പടിഞ്ഞാറ്റിയായാലും അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഭാഗമാണ് തെക്കു പടിഞ്ഞാറേ ഭാഗം. താഴത്തെ നിലയിൽ നിലവിലുള്ള മുറികളുടെ ഉൾക്കണക്കുകളും ഒട്ടാകെ ഗ്രഹത്തിൻ്റെ പുറം ചുറ്റളവുകളും പരിശോധിച്ച് ഉത്തമമല്ലെങ്കിൽ രണ്ടാം നില എടുക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി കണക്ക് ഉത്തമമാക്കി മാറ്റാൻ കഴിയുന്നതാണ്.